നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോകുമ്പോൾ 100 കോടി രൂപയുടെ സാധനങ്ങൾ കാണേണ്ടി വരുന്നത് ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണല്ലേ. ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാനല്ല, PWD-യിലാണ്. 6 കോടിയോളം വിലമതിക്കുന്ന കർട്ടനുകളും 900,000 ഓവനും ഒക്കെ ഉണ്ട്. പക്ഷേ അതിവിടെ കേരളത്തിലല്ല എന്ന് മാത്രം, അതങ്ങ് ഡൽഹിയിലാണ്. ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ മുമ്പ് താമസിച്ചിരുന്ന ആഡംബര ബംഗ്ലാവായിട്ടുള്ള ശീഷ് മഹലിൽ 100 കോടി രൂപയിലധികം വിലമതിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പൊതുമരാമത്ത് വകുപ്പ്, അതായത് PWD, കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ പട്ടിക അമ്പരപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. 21,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വസതിക്ക് കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള AAP-യും ഉയർത്തിപ്പിടിച്ച ആം ആദ്മി പ്രതിച്ഛായയുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. 64 ലക്ഷം രൂപ വിലയുള്ള 16 അൾട്രാ സ്ലിം സ്മാർട്ട് 4K TV, 4 മുതൽ 6 കോടി രൂപ വരെ വിലമതിക്കുന്ന മോട്ടറൈസ്ഡ് വിൻഡോ കർട്ടനുകൾ, 10 ലക്ഷം രൂപ വിലയുള്ള ആഡംബര സോഫകളാലും ഈ ബംഗ്ലാവ് അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സമ്പന്നമായ ജീവിതശൈലി എടുത്തു കാണിക്കുന്നതാണ് ഈ വസതിയിലെ സൗകര്യങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. പുതിയ മുഖ്യമന്ത്രിയായിട്ടുള്ള അതിഷി മർലീനയ്ക്ക് സ്വത്ത് കൈമാറാൻ തയ്യാറെടുക്കവെയാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കണക്കുകൾ എടുത്തത് എന്നുള്ളതാണ്. നികുതിദായകരുടെ പണം വ്യക്തിഗത ആഡംബരത്തിനായി കെജ്രിവാൾ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 2023 മെയ് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിയിൽ അമിതമായി പണം ചെലവഴിച്ചെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ അടക്കമുണ്ടായിരുന്നു. 19.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്മാർട്ട് LED TV, 4 ലക്ഷം രൂപ വിലയുള്ള ഒസാഡ ഫുൾ ബോഡി മസാജ് ചെയർ, 4.5 ലക്ഷം രൂപ വിലയുള്ള ബോസ് ലൗഡ് സ്പീക്കർ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുന്നു. 9 ലക്ഷം രൂപ വിലയുള്ള ഇൻബിൽറ്റ് TV സ്ക്രീനുകൾ ഉള്ള സ്മാർട്ട് റെഫ്രിജറേറ്ററുകൾ, 9 ലക്ഷം രൂപയുടെ  73 ലിറ്റർ സ്റ്റീം ഓവൻ, 6 ലക്ഷം രൂപ വില വരുന്ന അല്ലെങ്കിൽ 6 ലക്ഷം രൂപയോളം വിലയുള്ള 50 ലിറ്റർ മൈക്രോവേവ് ഓവൻ എന്നിവയുൾപ്പെടെ ഉയർന്ന നിലവാരമുള്ള വീട്ടുപകരണങ്ങൾ ഈ അടുക്കളയിൽ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ താമസിക്കുന്ന മുറിയിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന കണക്കുകളാണ് നമ്മളീ പറയുന്നത്. കൂടാതെ 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ബോഷ് സീരീസ് 8 ബിൽറ്റ് ഇൻ കോഫി മെഷീൻ, അവിടെ അതിൻ്റെ ഗാഡ്ജറ്റുകളുടെ പട്ടികകൾ ഉൾപ്പെടുന്ന ഒരു സാധനം കൂടിയാണത്. 15 കോടി രൂപയുടെ മികച്ച സാനിറ്ററി ഇൻസ്റ്റലേഷനുകളും ഈ വസതിയിലുണ്ട്. 70 ലക്ഷം രൂപ വിലയുള്ള ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് സെൻസറുകളുടെ മരം, ഗ്ലാസ് വാതിലുകൾ, 36 ലക്ഷം രൂപ വിലമതിക്കുന്ന 24 അലങ്കാര തൂണുകൾ, ഇവയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതാണ്. ഇനി മറ്റൊന്ന്, 10 ലക്ഷം രൂപ വിലമതിക്കുന്ന 20 ഗ്രാൻഡ് ഏജ്ഡ് ബ്രാസ് എൻട്രൻസ് കോൺസ് ഔട്ട്ഡോർ, അത് ആ വസതിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയിലെ ആഡംബരത്തിനെതിരെ വിമർശനവുമായിട്ട് BJP പലപ്പോഴും രംഗത്തെത്തി. ഇപ്പോൾ ഇത് ഈ വാർത്ത വന്നതിന് ശേഷം അവർ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഡൽഹി BJP അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ് സച്ദേവ് കെജ്രിവാളിൻ്റെ ജീവിത രീതിയെ കൃത്യമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതി പേർക്കും 1 കോടി രൂപയുടെ വീട് സ്വന്തമാക്കുക എന്നത് വിദൂര സ്വപ്നമാണ് എന്നും, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കേണ്ട പൊതുഫണ്ടിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഇൻവെൻട്രി വെളിപ്പെടുത്തുന്നതെന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വീരേന്ദ്ര സച്ദേവ് കെജ്രിവാളിൻ്റെ ജീവിതരീതിയെക്കുറിച്ച് വിമർശിക്കുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച്, ആഡംബരത്തിന് വേണ്ടി ചിലവഴിച്ച്, അങ്ങനെ ഒരു ആഡംബര ജീവിതം നയിക്കുന്ന തരത്തിലേക്ക് ആം ആദ്മി പോലുള്ളൊരു ലളിതമായി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടി എന്ന് പറയപ്പെടുന്ന പാർട്ടി തയ്യാറെടുക്കുമോ? ഇനി അഥവാ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ വരെ കാണിച്ചതൊക്കെ നമ്മൾ അഭിനയമായി കാണേണ്ടി വരുമോ, ഒരു നാടകമായി കാണേണ്ടി വരുമോ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് 100 കോടി രൂപയിലധികമുള്ള വില വരുന്ന തരത്തിലുള്ള ആസ്തി എന്നുള്ള ഉള്ളതല്ല, 100 കോടി രൂപയോളം വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ആഡംബരം കാണിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ആഡംബരം കാണിക്കുവാൻ 6 കോടിയോളം വിലമതിക്കുന്ന കർട്ടനുകൾ എന്തിനാണ്? 9 ലക്ഷത്തിൻ്റെ ഓവൻ എന്തിനാണ്? ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളാണ്. 16 അൾട്രാ സ്ലിം സ്മാർട്ട് 4K TV ഉണ്ടാക്കിയെടുക്കുന്നു, 4 മുതൽ 6 കോടി രൂപ വിലമതിക്കുന്ന മോട്ടറൈസ്ഡ് വിൻഡോ കർട്ടനുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇങ്ങനെയൊക്കെ വളരെ ആഡംബരങ്ങൾ കാണിക്കേണ്ട ആവശ്യം ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഇത്തരത്തിലുള്ള വളരെ ലളിത ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ വളരെയധികം ആഡംബരപൂർവ്വങ്ങളിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.